மழா கதா கட்டல். ஆஹா, பால் சாய்க்கு குடிச்ச காலம் மறந்து. ஓ, அச்சந்த மனுஷன் குடல கத்திருக்கா அவன் ஒரு பால் சாய. എടാ, നിനക്കൊന്ന് ഒതുക്കി പിടിച്ച ഞമ്മക്ക് വിട്ടൂടെ? രാവിലെ മനുഷ്യനെ മൂടലാനായിട്ട് വിശപ്പിൻ്റെ കാര്യം മറന്നിരുന്നായിരുന്നു. ആഹാ, ഇയാള് രാവിലെ കാലമേ കാലം വെച്ച് എഴുത്തു തുടങ്ങിയാണല്ലോ. എടാ, ഒരു ബാലമംഗളത്തിന് കഥ എഴുതി പോകും. വെറുതെ പേപ്പർ കളയാനായിട്ട്. എടാ പുച്ചിക്കാടാ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മലയാള സിനിമ മറ്റൊരു രഞ്ജിത്താവും. ഈ കഥയൊന്ന് തീർന്നോട്ടെ കേട്ടാ. അല്ല, നീ എന്താ പരിപാടി? കുറെ നേരം മൊബൈൽ കുത്തിയിരിക്കുന്നില്ല. എടാ, ഞാൻ ഒക്ടാ ഫിക്സിൻ്റെ കോപ്പി ട്രേഡിംഗ് ആപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. കോപ്പി ട്രേഡിംഗ് ആപ്പോ? എന്താ അത്? എടാ, ഒക്ടാഫിക്സിൻ്റെ കോപ്പി ട്രേഡിംഗ് ആപ്പ് നമുക്ക് മറ്റ് ലീഡിംഗ് ട്രേഡേഴ്സിൻ്റെ ഡീൽസ് എല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പി ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്പാണ്. എടാ, പിന്നെ ഒരു കാര്യം അറിയാവോ? നമ്മുടെ IPL ടീമായ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പ്രിൻസിപ്പൽ സ്പോൺസേഴ്സാണ് ഈ ഒക്ടാഫിക്സ്. എടാ, കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇതുള്ളതിൽ ഗുണമുണ്ടോ? എടാ, ഞാൻ ഉപയോഗിച്ച് ഗുണം കിട്ടിയോണ്ടല്ലേ നിന്നോട് പറയുന്നത്. ഇതിൽ നിന്ന് ബെസ്റ്റ് മാസ്റ്റർ ട്രേഡറിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്റ്റാർ കോപ്പിംഗ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് എൻ്റെ ബാലൻസ് നോക്കുക. പിന്നെ എപ്പോൾ നിങ്ങളുടെ മാസ്റ്റർ ട്രേഡർ സമ്പാദിക്കുന്നു അപ്പം നിങ്ങൾക്ക് സമ്പാദിക്കാം. പിന്നെ ഇത് ട്രേഡ് ചെയ്യാൻ വളരെ എളുപ്പമാണോ? ആഹാ, കൊള്ളലോടാ. എന്നാൽ ഞാനും ട്രൈ ചെയ്യാം അല്ലേ. ആ, എടാ പിന്നൊരു കാര്യം, ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് വഴി കയറിയാൽ 50% ബോണസും കിട്ടും. ഓക്കെടാ. നീ ഇപ്പോൾ എന്താ ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എടാ, ഓരോ മാസ്റ്റർ ട്രേഡറിനും അവരുടെ ട്രേഡിംഗ് ഹിസ്റ്ററി പ്രകാരം കണക്കുകൂട്ടി റിസ്ക് സ്കോർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാസ്റ്ററായിട്ട് ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം റിസ്ക് മാനേജ്മെൻറ്റ് വരുന്നതാ, അതുകൊണ്ട് നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ശരിയടാ, എന്തെങ്കിലും ചെയ്തു നോക്കാം. പിന്നെ അല്ല, നീ ധൈര്യമായിട്ട് ചെയ്യടാ. എന്ത് കൂർക്കമലിയടാ. എടാ രഞ്ജിത്തേ, എന്താടാ? എടാ സുമേഷ് മെസ്സേജ് അയച്ചിരുന്നു. ഏ സുമേ, എടാ നമ്മളെ ഗൾഫിൽ കൊണ്ടുവന്നു നീ വലിപ്പിച്ചില്ലേ അവൻ? പന്നി പെട്ടെന്ന് എടുക്കല്ലെന്ന് വിചാരിച്ചാൽ എന്റെ വീടിന്റെ ആധാരം കൂടെ പണയുമ്പോ ഈ ചെറ്റൊക്കെ കൂടെ പൈസ കൊടുത്തത്. വിളിക്കടാ, വിളിക്ക്. നിക്ക്, അവൻ എന്റെ മെസ്സേജ് കൂടെ അയക്കുന്നുണ്ട്. മച്ചാമാരെ, ഞാനാണ് സുമേഷ്. സുമേഷ്, നിങ്ങക്ക് എന്നോട് ദേഷ്യാണെന്ന് അറിയാം. നിങ്ങളെ ദേഷ്യം മാറ്റാനുള്ള ഒരു വകുപ്പായിട്ട് അളിയാ ഞാൻ വരുന്നത്. ഐ ആം ഓൺ ദ വേ അളിയാ, ഓൺ ദ വേ. ഞാൻ വരും, എല്ലാം ശരിയാവും. അവനിങ്ങി വരട്ടെ, അവൻ ഈ കോമ്പൗണ്ടിൽ കാലൂത്തിയ, പിന്നീട് അവനെ ശനിദശയാണ്. ഇനി അവൻ മേലെ പുറം ലോകം കാണുന്നത്. ശരിയാടാ, അവൻ ഈ വാതിൽ തുറന്ന് അകത്ത് വന്ന ആദ്യം തലണം ഞാനായിരിക്കും. നിങ്ങൾക്കറിയാലോ, എന്റെ കല്യാണം പോലും മുടങ്ങി മാറി കാരണം. സാറിനടാ, ഇനി അവൻ ആരും പഠിക്കും. എന്തായാലും വരട്ടെ, നമുക്കേ നല്ലൊരു സ്വീകരണം കൊടുക്കാം. ആദ്യം ഒന്ന് കഥയും മുട്ടും. നല്ല, നീ പോയി കഥ തുറക്കണം. റെഡി കൂട്ടാ, അവൻ അപ്പഴേ പിടിച്ച് അകത്തിട്ടേക്കണം. ആ കാര്യം ഞാനേറ്റ്. അവൻ്റെ വായി തുണി തരുന്ന കാര്യം ഞാനേറ്റ്. പിന്നെ ഒന്ന് നോക്കണ്ട, ചാമ്പിക്കണം. ഓക്കെ ഓക്കെ ഡാൻ. അപ്പോൾ ഇതാണ് നമ്മൾ പ്ലാൻ. കമോ. നീ അവനെ കൊല്ലാൻ പോകണം. ആ ചിലപ്പോൾ ഞാൻ അതും ചെയ്യും. എടാ വേണ്ട ഏട്ടാ, കടന്നും ചിന്തിക്കല്ലേ. എടാ നീ അവനെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് ജീവിതത്തിൽ പെണ്ണിട്ടത്തില്ല. ഞാൻ ആദ്യം കണ്ട പെണ്ണിനെ പോലത്തെ ഒരു പെണ്ണിനെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയത്. ഇനി അവനെ തീർക്കാതെ എനിക്ക് ഇനി കല്യാണമില്ല. എടാ അവൻ വരെ ഇനി സമയമുണ്ട്, നീ നല്ലപോലെ ആലോചിക്കും. അതെ, നീ ഇവിടെ വന്നിരുന്നേ. ഹലോ കാതറിൻ, ഹൗ ആർ യു? ഐ ആം ഫൈൻ. കാവ്യ, എന്തെല്ലാം കാവ്യ, സുഖമാണോ? പുറകിലോ
ഇതെന്റെ ഫ്രണ്ട്സാണ് കാവ്യ, പരിചയപ്പെടുത്താം, വരൂ വാ. ആ ഇത് മിസ്റ്റർ സനൽ, ഇങ്ങോന്ന്. ഇത് മിസ്റ്റർ സുകേഷ് കുട്ടൻ, എടാ വാ രഞ്ജിത്ത്. ആ ഇത് മിസ്റ്റർ രഞ്ജിത്ത്, ഭയങ്കര എഴുത്തുകാരനാ. കണ്ടോ ഗായ്സ്, ഇവന്റെ ഒരു സന്തോഷം കണ്ടോ, എന്നെ കണ്ടപ്പോഴുള്ള സന്തോഷം കണ്ടോ, അല്ലടാ കണ്ടോ ഗായ്സ്. അപ്പൊ ഓക്കെ ഗായ്സ്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ കുറച്ച് സമയം എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ചെലവഴിക്കട്ടെ. ബൈ ഗായ്സ്, ബൈ. അല്ലടാ എന്താ നിങ്ങളെ കയ്യിൽ വടിയും കയറൊക്കെ ആയിട്ട്? അല്ലടാ ഞങ്ങൾ ഈ വിറകൊന്നും ഒടിച്ച് കെട്ടിയൊക്കെ വെക്കാൻ വേണ്ടി ഇറങ്ങി. ഓക്കെ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വരൂ. എടാ നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ലേ? സാരമില്ല, പക്ഷേ ഇനിയാണ് നിങ്ങൾ ഓരോരുത്തരും ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ വില മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഓരോരുത്തർക്കും ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ദുബായ് എന്നൊരു വലിയ നഗരത്തിൽ ഒരുപാടല്ലേ, പക്ഷേ പക്ഷേ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. ദുബായ് അല്ല, കാനഡ. ഇപ്പോഴുള്ള വിശ്വാസമായിട്ടില്ല. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ കാനഡയ്ക്ക് പോകാൻ റെഡി ആയിക്കോ. തൽക്കാലം ഞാൻ എൻ്റെ പെറ്റ് സാധനം ഒന്ന് എടുത്തു വെച്ചേ, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എടാ ഇവനിപ്പോ നമ്മളെയും പറ്റിച്ച് കാശും കൊണ്ടുപോയിട്ട് ഇവരും ഒരു വട്ടായിട്ട് തിരിച്ചു വന്നു. ഏ എനിക്കാണെന്ന് തോന്നുന്നില്ല, അവൻ്റെ കയറ്റി കിടക്കുന്ന മാലാണ്ടില്ലേ, എന്തോ റോളത്തിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ പഠിച്ചിട്ട് പിന്നെ വരും. അതെ, അവൻ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വിളിച്ചത്ര അങ്ങ് പിടിച്ചില്ല കേട്ടോ. എടാ നടങ്ങ്, അവൻ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് അവനോട് ചോദിക്കാം. ഇപ്പം എന്തായാലും വാ. വാടാ വന്ന ഇരി, എന്റെ രണ്ടെണ്ണം അടി, ഒന്ന് റിലാക്സ് ആവട്ടെ. അടിയടാ, കാര്യം നീ ഞങ്ങളെ മോചിച്ചെങ്കിലും നീ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. എനിക്കറിയാം നിങ്ങളൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചു കാണുന്നു. നിങ്ങളൊക്കെ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എവിടെല്ലാം പോയെന്നറിയാവോ? അവസാനം ഒരു കനേഡിയൻ കമ്പനിയുടെ മാനേജറെ കൈയും കാലും പിടിച്ചിട്ടാ നിങ്ങൾക്കൊക്കെ ഞാനൊരു ജോലി ഒപ്പിച്ചേ. എടാ ഞങ്ങൾ വിചാരിച്ച് നീ ഞങ്ങള്. സാറല്ലടാ, പോട്ടെ, നീ ഇതങ്ങ് അടിച്ചേ. അല്ലടാ നിങ്ങൾക്കൊക്കെ ഇപ്പം എന്നാ പരിപാടി? ഓ അങ്ങനെ വലിയവരോടിയൊന്നുമില്ലടാ, ഞങ്ങൾ മൂന്നോട് ചേർന്ന് ലോണൊക്കെ എടുത്ത് ക്യാമറ എക്യുപ്മെന്റ്സ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ വെഡിങ് പരിപാടി ആയിട്ട് അങ്ങനെ പോകുന്നു. പക്ഷേ അതും വലിയ മെച്ചമൊന്നുമില്ല, നമ്മളെ വട്ടച്ചിലൊക്കെ നടന്നു പോകും, ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം അതൊക്കെ അങ്ങോട്ട് വിടളിയാ, നമ്മളെ മുന്നിൽ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ. കാനഡ സ്വർഗമാണ് അളിയാ, സ്വർഗം. അവിടുത്തെ നല്ല വെളുത്തു തൊടുത്ത മതാവന്മാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങളെ കയ്യിലാണ്. ആ അവൻ്റെ ഒരു നാണം കണ്ടില്ലേ, ഒരെണ്ണം കൂടി എടുത്താൽ കടിച്ചേ, ആ നാണം കണ്ടു പോട്ടെ. അപ്പം നിങ്ങൾ പോയി കടന്നു, ഞാൻ കുറച്ചുകൂടെ കഴിയും. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അലോണാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കേടാ കടന്നു. നല്ല അടിച്ച് ഇച്ചിരി ഓറായി പോയി, തലയ്ക്ക് നല്ല മന്തിപ്പ്. അവൻ അവിടെ എവിടെയെങ്കിലും ഒക്കെ കാണൂടാ. എന്ത് വാടാ,
അവൻ അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. ഒരു കത്ത്. അളിയന്മാര് വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് കാനഡ വരെ ഒന്ന് വരേണ്ടി വന്നു. നിങ്ങൾ നല്ല ഉറക്കമായതുകൊണ്ട് പറയാൻ പറ്റിയില്ല. ഞാൻ ഈ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ. ആ പിന്നെ ഒരു കാര്യം, കാനഡയിൽ ഇന്ത്യൻ എംബസിയിൽ അടക്കാൻ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ ക്യാമറയും സാധനങ്ങളും ഒന്ന് എടുത്തു. പണയം വെക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് വിൽക്കാൻ. അല്ലെങ്കിൽ നമുക്കിനി എന്തിനാ അളിയാ ക്യാമറ? നമുക്ക് വലുത് കാനഡയല്ലേ കാനഡ. അളിയ, നിങ്ങൾക്കും വിസയുമായിട്ട് ഉടനെ ഞാൻ തിരിച്ചു വരും. ഞാൻ പറഞ്ഞില്ലേ അളിയന്മാരെ, ഞാൻ വരും, എല്ലാം ശരിയാക്കുമെന്ന്. അപ്പോൾ ഇനി കാനഡ എന്ന് സ്വന്തം. ഇതാണോടാ നീ പറഞ്ഞത്? ഇനിയാണ് യഥാർത്ഥ കൂട്ടുകാരൻ്റെ വില മനസ്സിലാക്കാൻ പോണേ. വീണ്ടും നീ ഞങ്ങളെ കുട്ടിയിലിറക്കി. എന്നാലും എൻ്റെ സുമേഷേ, ഒക്ടാഫെക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ 50% ബോണസ് കിട്ടും. അപ്പോൾ കോപ്പി ട്രേഡിംഗ് എൻജോയ് ചെയ്ത് മണി ഗെയിൻ ചെയ്തോളൂ.